നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. സ്വന്തമായി വിമാനവാഹിനിക്കപ്പൽ നിർമ്മിച്ചും അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിയും ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ് ഇന്ത്യയുടെ നാവികസേന. ഈയൊരു സാഹചര്യത്തിൽ നിർണായകമായ മറ്റൊരു ചുവടുവയ്പ് കൂടി നടത്തുകയാണ് ഇന്ത്യൻ നേവി. ബ്രിട്ടന്റെ അവശേഷിപ്പുകൾ ഉണ്ടായിരുന്ന ആ പതാക മാറ്റി പുതിയ പതാക അവതരിപ്പിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. ഇതോടുകൂടി കൊളോണിയൽ കാലത്തിന്റെ അവശേഷിക്കുന്ന മുദ്രകളോട് നമ്മുടെ രാജ്യം ഒന്നായി വിട പറയുകയാണ്. ഇന്ത്യൻ നേവൽ ഷിപ്പ് പതാകയായ എൻസൈൻ ബ്രിട്ടീഷ് ഇനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും നവീകരിക്കപ്പെടുകയാണ്. പുതിയ പതാകയുടെ ഉദ്ഘാടനം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പൽ വിക്രാന്തിൽ ഉയർത്തിയാണ് നരേന്ദ്രമോദി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ച കൊച്ചിയിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. തുടർന്ന് നാവികസേനയുടെ മുഴുവൻ കപ്പലുകളും ഈ പതാക സ്വീകരിക്കും. 1879 ബ്രിട്ടീഷുകാരാണ് ഇന്ത്യൻ നാവിക കപ്പലുകൾക്ക് ആദ്യമായി പതാക ഏർപ്പെടുത്തുന്നത്. ബ്രിട്ടനിലെ ദേശീയ പതാക ആലേഖനം ചെയ്ത നീല പതാകയായിരുന്നു അത്. 1928 അത് വൈറ്റ് എൻസൈൻ എന്നറിയപ്പെടുന്ന വെള്ള പതാകയായി മാറി. പതാകയെ സെൻറ്റ് ജോർജ് ക്രോസ് എന്ന ചുവപ്പ് കുരിശു രൂപം കൊണ്ട് നീലയായി വിഭജിക്കുന്ന ഡിസൈനാണ് നിലവിൽ വന്നത്. നാലിലൊന്ന് ഭാഗത്ത് ബ്രിട്ടീഷ് പതാക ആലേഖനം ചെയ്യുകയും ബാക്കി ഭാഗം വെള്ള നിറത്തിലുമുള്ളതായിരുന്നു. അന്നു മുതൽ ഇന്നു വരെ ഈ വെള്ള പതാകയാണ് നേവി ഉപയോഗിക്കുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ഇതിലെ നാലിലൊന്ന് ഭാഗത്ത് ബ്രിട്ടീഷ് പതാക മാറ്റി ഇന്ത്യൻ പതാക ആലേഖനം ചെയ്തിരുന്നു. റിപ്പബ്ലിക്കിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ച സമയത്ത് കൊളോണിയൽ ചിഹ്നമായ സെൻറ്റ് ജോർജ് ക്രോസ് പേർന്ന പതാക ഇന്ത്യ ഉപയോഗിക്കുന്നതിനെതിരെ വലിയ വിമർശനം ഉണ്ടാവുകയും 2001 ക്രോസ് മാറ്റുകയും പതാകയിൽ നാവികസേനയുടെ നീലമുദ്ര ആലേഖനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത് അകലെ നിന്ന് കാണാനാകില്ല എന്ന് നാവികർ തന്നെ വ്യാപകമായി പരാതി ഉയർത്തിയിരുന്നു. ആകാശത്തിൻ്റെയും കടലിൻ്റെയും നീല നിറത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നതിനാൽ തന്നെ നേവിയുടെ നിറത്തിലുള്ള ആ മുദ്ര അകലെ നിന്ന് അവ്യക്തമാണ് എന്നുള്ളതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയത്. തുടർന്ന് 2004 സെൻറ്റ് ജോർജ് ക്രോസ് ഉള്ള പഴയ പതാക തന്നെ തിരികെ കൊണ്ടുവന്നു. ഭാരതീയവൽക്കരണത്തിനായി കൃത്യം നടുവിൽ അശോകസ്തംഭം ആലേഖനം ചെയ്യുകയും ചെയ്തു. 2014 ഇന്ത്യയുടെ ദേശീയ വാക്യമായ സത്യമേവ ജയതേയെന്ന് ദേവനാഗരി ലിപിയിൽ അശോകസ്തംഭത്തിൻ്റെ അടിയിൽ ആലേഖനം ചെയ്യുകയും ചെയ്തു. ഈ പതാകയിൽ നിന്നാണ് കൊളോണിയൽ ചിഹ്നമായ സെൻറ്റ് ജോർജ് ക്രോസ് എടുത്തു കളഞ്ഞപ്പോൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. INS വിക്രാന്തിൻ്റെ ക്വാർട്ടർ ഡെക്കിലാണ് പ്രധാനമന്ത്രി പുതിയ പതാക ഉയർത്തുന്നത്. ഈ പതാകയ്ക്ക് അദ്ദേഹം സല്യൂട്ട് നൽകുന്നതോടുകൂടി വിക്രാന്ത് നാവികസേനയുടെ ഭാഗമായി മാറുകയും ചെയ്യും. എന്നാൽ യാദൃശ്ചികമെന്ന് പറയട്ടെ, ഈ അവസരത്തിൽ തന്നെയാണ് ഒരു കാലത്ത് നമ്മെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടന്റെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ HMS പ്രിൻസ് ഓഫ് വെൽഫയേഴ്സ് കടലിൽ കുടുങ്ങിക്കിടക്കുന്നത്. യന്ത്ര തകരാറിനെ തുടർന്നാണ് യുദ്ധക്കപ്പൽ കടലിൽ കുടുങ്ങിക്കിടക്കുന്നത്. US യാത്രാമധ്യയാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി ബ്രിട്ടൻ നേവിക്ക് ഉണ്ടായിരിക്കുന്നത്. റോയൽ നേവിയുടെ വിമാനവാഹിനി കപ്പലായ പ്രിൻസ് ഓഫ് വെൽഫയേഴ്സ് ശനിയാഴ്ച തെക്കൻ ലണ്ടനിലെ പോർട്സ്മത്തിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് സൈനികാഭ്യാസത്തിനായി പുറപ്പെട്ടതായിരുന്നു കപ്പൽ. എന്നാൽ യാത്ര തുടങ്ങി അധികം വൈകുന്നതിന് മുന്നേ തന്നെ യന്ത്ര തകരാർ കണ്ടെത്തിയതോടുകൂടി ഇംഗ്ലണ്ടിന്റെ തെക്കൻ തീരത്ത് തന്നെ കപ്പൽ പിടിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. നിലവിൽ സ്റ്റോക്ക്വേയിലേക്ക് കപ്പൽ സംവിധാനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച പുറപ്പെടേണ്ടിരുന്ന കപ്പൽ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതോടുകൂടി യാത്ര ശനിയാഴ്ചത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു. 65,000 മെട്രിക് ടൺ ഭാരമുള്ള HMS പ്രിൻസ് ഓഫ് വെൽഫയേഴ്സ് ബ്രിട്ടീഷ് നേവിയുടെ ക്വീൻ എലിസബത്ത് ക്ലാസിലെ വിമാനവാഹിനി കപ്പലുകളിലൊന്നാണ്. നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ കമാൻഡർഷിപ്പായും പ്രിൻസ് ഓഫ് വെൽഫയേഴ്സിനെ ബ്രിട്ടീഷ് നേവി ഉപയോഗിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് റോയൽ നേവി നിർമ്മിക്കുന്നതിൽ ഏറ്റവും വലുതും നൂതനവുമായ യുദ്ധക്കപ്പലുകളിലൊന്നായി ഈ കപ്പൽ ഇപ്പോൾ തകരാറിലായി കിടക്കുന്നത് ബ്രിട്ടനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.